കായിക പ്രേമികൾക്ക് വിസ്മയമായി കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നും ആറു ഭാഷകളിൽ കമൻട്രി പറഞ്ഞ ദിവാകർ ഉപ്പള. മാന്നാർ പാവുക്കര യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 29-ാമത് വാർഷികത്തിൻ്റെ ഭാഗമായി നടന്ന അഖിലേന്ത്യാ പ്രോ കബഡി ടൂർണമെൻറ്റിലാണ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, മറാഠി, തുളു എന്നീ ഭാഷകളിൽ കമൻട്രി പറഞ്ഞ് ദിവാകർ ഉപ്പള എന്ന 47-കാരൻ കാണികളെ കൂരുത്തരിപ്പിച്ചത്. കാസർഗോഡ് ഉപ്പള മംഗൽപാടി പരേതനായ കൃഷ്ണ ചെട്ടിയാരുടെയും കാർത്തിയായനിയുടെയും ആറു മക്കളിൽ ഇളയവനാണ് ദിവാകർ. കേബിൾ ടി വി ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന ദിവാകർ 1995 മുതൽ കമൻട്രി രംഗത്ത് സജീവമായി തന്നെയുണ്ട്. സ്കൂൾ കാലഘട്ടത്തിൽ നാടകങ്ങളിൽ അഭിനയിച്ചതൊഴിച്ചാൽ മറ്റ് കലാപാരമ്പര്യങ്ങളൊന്നും തന്നെയില്ലാത്ത ദിവാകർ പഠനത്തിന് ശേഷം 2 വർഷം സഹോദരങ്ങളോടൊപ്പം മുംബൈയിലായിരുന്നപ്പോൾ സ്വായത്തമാക്കിയ ഹിന്ദിയായിരുന്നു കമൻട്രിയുടെ തുടക്കം. ചെറുപ്പത്തിലെ കമൻട്രി ഏറെ ഇഷ്ടപ്പെടുന്ന ദിവാകർ ടി വിയിൽ വരുന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾക്ക് സ്വന്തം ശൈലിയിൽ കമൻട്രി പറഞ്ഞാണ് പഠിച്ചത്. പ്രാദേശിക മത്സരങ്ങൾ കാണാൻ പോയപ്പോൾ അപ്രതീക്ഷിതമായി കമൻട്രി പറയാൻ മൈക്ക് കിട്ടി. അങ്ങനെ പ്രാദേശിക മത്സരങ്ങളിലെ സ്ഥിരം സാന്നിധ്യമാവുകയായിരുന്നു. 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള ദിവാകർ 12-ഓളം എ ഗ്രേഡ് കബഡി മത്സരങ്ങൾക്കും കേരളത്തിൽ നടക്കുന്ന പ്രധാന ക്രിക്കറ്റ് കബഡി വടംവലി മത്സരങ്ങളിലും ഓൾ ഇന്ത്യ കബഡി ടൂർണമെൻറ്റിന് വേണ്ടി 2019 ദുബായിലും 2023 ഖത്തറിലും കമൻട്രിയിൽ തന്റെ ശബ്ദം കൊണ്ട് ആവേശം പകരാൻ എത്തിയിരുന്നു. ക്രിക്കറ്റിനോട് ക്രിക്കറ്റാണ് എൻ്റെ അനൗൺസ്മെന്റ് കലാരംഗത്ത് തുടക്കം. അതിനുശേഷമാണ് സ്റ്റേജും മറ്റ് ഗാനമേളയും ഡാൻസ് പരിപാടി ഏതൊക്കെ മൈക്കിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം ഒരു പക്ഷെ ഇപ്പോ ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ കാസർഗോഡ് ആയതുകൊണ്ട് തന്നെ പല ഭാഷകളുള്ള ജില്ലയല്ല, എല്ലാവർക്കും അറിയാവുന്ന ജില്ലയാണ്. അപ്പൊ ഞാൻ ഈ ക്രിക്കറ്റ് കമൻട്രി തുടങ്ങിയത് മലയാളത്തിലുമല്ല കന്നഡയിലുമല്ല, ഞാൻ കമൻട്രി തുടങ്ങിയ ആദ്യം ഹിന്ദിയിലാണ്. അപ്പോ 10-ാം ക്ലാസ് കഴിഞ്ഞ പാട് ഞാൻ ബോംബെ പോയി. എൻ്റെ ഏട്ടന്മാരൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ബോംബെയിലായിരുന്നു. അപ്പോ ആദ്യം ഒരു 2 വർഷത്തെ ബോംബെ ജീവിതം അരമുറി ഹിന്ദി, ആ ഹിന്ദിയിലാണ്. ആ 2 വർഷത്തെ ഇതിനുശേഷം ഞാൻ 94-95 നാട്ടിൽ വരുന്നു. ആ കാലഘട്ടത്താണ് ആദ്യമായിട്ട് മൈക്ക് പിടിക്കുന്നത്, അതായത് കമൻറ്റേറ്റർ. അരമുറി ഹിന്ദിയിലാണ് ആദ്യം കമൻട്രി ഹിന്ദി തുടങ്ങി. അതിനുശേഷം പരിപാടിക്ക് പോയി പോയി ഞാൻ പോകുന്ന സ്ഥലത്ത് ഇംഗ്ലീഷ് കമൻറ്റേറ്റർ ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്ന ചില വാക്കുകളെല്ലാം ക്യാച്ച് ചെയ്ത് ഈ